നമസ്കാരം, എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എടമുട്ടം ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ ആഭിമുഖ്യത്തിൽ സമൂഹ വിവാഹവും പത്മശ്രീ ടി എ സുന്ദർമേനോന് സ്വീകരണവും നൽകി. എ ഐ എസ് എഫ് ജില്ലാ സമ്മേളനം വാടാനപ്പള്ളിയിൽ നടന്നു. എടത്തിരുത്തി 14 വാർഡിൽ നിർമ്മിച്ച ഫീനിക്സ് അംഗൻവാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. എടമുട്ടം ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ ആഭിമുഖ്യത്തിൽ സമൂഹ വിവാഹവും പത്മശ്രീ ഡോക്ടർ ടി എ സുന്ദർമേനോന് സ്വീകരണവും നൽകി. ആൽഫ പാലിയേറ്റീവ് പരിചരണത്തിലുള്ള നിർധന കുടുംബത്തിലെ 5 ഹൈന്ദവ പെൺകുട്ടികളെയാണ് ആൽഫ ഓഡിറ്റോറിയത്തിൽ മതാചാര പ്രകാരം വിവാഹിതരായത്. 2 മാസം മുൻപ് ആലപ്പുഴയിൽ നടന്ന 2 വിവാഹം ഉൾപ്പെടെ 61 പെൺകുട്ടികൾക്കാണ് ഇതുവരെ ആൽഫ വിവാഹ ജീവിതം സമ്മാനിച്ചത്. വ്യക്തികളും സ്ഥാപനങ്ങളും നൽകിയ 5 പവൻ സ്വർണ്ണാഭരണവും 50,000 രൂപയും വിവാഹിതരായ ഓരോ പെൺകുട്ടികൾക്കും ആൽഫ സമ്മാനിച്ചു. വിവാഹ ചടങ്ങിന് ശേഷമായിരുന്നു ആൽഫ രക്ഷാധികാരി പത്മശ്രീ ഡോക്ടർ ടി എ സുന്ദരമേനോന് സ്വീകരണം നൽകിയത്. ചടങ്ങ് ഗീതാഗോപി എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ആൽഫ ചെയർമാൻ കെ എം നൂറുദ്ദീൻ അധ്യക്ഷനായിരുന്നു. വി എസ് സുനിൽകുമാർ എം എൽ എ, തൃശൂർ നഗരവികസന അതോറിറ്റി ചെയർമാൻ കെ രാധാകൃഷ്ണൻ, പ്രസ് ക്ലബ്ബ് മുൻ പ്രസിഡന്റ് ജോയ് എം മണ്ണൂർ തുടങ്ങിയവരും സംസാരിച്ചു. വിവാഹ ചടങ്ങിലും വിവാഹ സദ്യയിലും 100 കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. വിവാഹം സ്വർഗത്തിൽ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ സ്വർഗാനുഭൂതിയോടുകൂടി തന്നെ 3-4 മിനിറ്റിനുള്ളിൽ എനിക്ക് അനുഭവിക്കുന്നുണ്ട്. ശരിക്കും 5 പെൺമക്കൾക്ക് ഇന്നൊരു കുടുംബം ഒരുക്കി കൂട്ടാൻ ആൽഫയുടെ ചെയർമാൻ എന്ന നിലയിൽ, മെമ്പി എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷം ഞാൻ കണ്ട ആത്മാർത്ഥ സാമൂഹ്യ പ്രതിബദ്ധത എന്നത് നൂറിനായി നിന്ന് തുടങ്ങണം എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട പുത്തൻ തലമുറ എന്നെ എത്തിക്കുന്നത്. സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ സാമ്പത്തിക ഭദ്രത്തിനോ കുടുംബ ഭദ്രതയ്ക്കല്ല, നേരത്തെ മുൻ മേയർ സൂചിപ്പിച്ചല്ലോ, അങ്ങനെയുള്ള കുടുംബം മാത്രം മതി എന്റെ ചട്ടക്കൂടെ എന്ന് മനസ്സ് ചിന്തിക്കുന്നവർക്ക് ഒരിക്കലും മുന്നേറാൻ കഴിയില്ല. എ ഐ എസ് എഫ് ജില്ലാ സമ്മേളനം വാടാനപ്പള്ളിയിൽ നടന്നു. എ ഐ എസ് എഫ് സംസ്ഥാന സെക്രട്ടറി സുഭേഷ് സുധാകർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംഘടന നടത്തിയ ധീരമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. കേരളത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം തലം മുതൽ ഉന്നത വിദ്യാഭ്യാസ മേഖല വരെ കമ്പോളവൽക്കരിക്കുക, അത് യു ഡി എഫ് നയമായിരുന്നു. ആ നയം അവസാനിപ്പിക്കണമെന്ന് കേരളത്തിൽ എ ഐ എസ് എഫ് പ്രഖ്യാപിച്ചത് അത് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ മാത്രമായിരുന്നില്ല. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിലിടുന്ന ഘട്ടത്തിലും സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംഘടന ധീരമായ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. അഭിപ്രായ പ്രകടനങ്ങളിൽ മാത്രം ഒതുങ്ങാതെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഏതു പക്ഷം അധികാരത്തിൽ വരുമ്പോഴും ആ വിദ്യാഭ്യാസ മേഖലയുടെ സൗജന്യത, ആ വിദ്യാഭ്യാസ മേഖലയുടെ സാർവത്രികത അത് നിലനിർത്താൻ വേണ്ടി നിലപാടുകൾ പ്രഖ്യാപിക്കണമെന്ന് ജില്ലാ പ്രസിഡന്റ് ബി ജി വിഷ്ണു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ശ്യാൽ പുതുക്കാട്, വി ആർ മനോജ്, കെ വി വിനോദൻ, രാകേഷ് കണിയമ്പറമ്പിൽ, സി ബി സുനിൽകുമാർ എന്നിവരും സംസാരിച്ചു. വൈകിട്ട് നടന്ന പൊതുസമ്മേളനം സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി 14 വാർഡിൽ നിർമ്മിച്ച ഫീനിക്സ് അംഗൻവാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് നിർവഹിച്ചു. കുട്ടികളുടെ വളർച്ചയ്ക്കും എല്ലാ കാര്യങ്ങളും, കുട്ടികളുടെയും അതുപോലെ തന്നെ കൗമാരപ്രായക്കാർക്കും ഗർഭിണികൾക്കും എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് അംഗൻവാടിയിലൂടെ പോഷകാഹാരങ്ങളും എല്ലാം നൽകുന്നത്. അതിനൊക്കെ നമ്മുടെ അംഗൻവാടി ടീച്ചർമാർ മുൻകൈ എടുത്തുകൊണ്ടാണ്. അവരുടെ പ്രയത്നം വളരെ വളരെ വലുതാണ്. കാരണം നമ്മുടെ മക്കളുടെ ആരോഗ്യ കാര്യത്തിലെല്ലാം തന്നെ. വൈസ് പ്രസിഡന്റ് എ വി സതീഷ് ചടങ്ങിൽ അധ്യക്ഷനായി. അംഗൻവാടി വർക്കർ പി സി സുജാലത റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭ സുബിൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഗീതാ മോഹൻദാസ്, രഞ്ജിനി സത്യൻ, ടി വി മനോഹരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബേബി ശിവദാസൻ, വാർഡ് മെമ്പർ നൌമി പ്രസാദ്, പഞ്ചായത്ത് സെക്രട്ടറി പി വൈ സാജിദ എന്നിവരും സംസാരിച്ചു. കേരള പ്രവാസി സംഘം എടത്തിരുത്തി വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി. എടത്തിരുത്തി സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് നടന്ന ക്യാമ്പ് കെ വി അബ്ദുൽ ഖാദർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഗൾഫ് രാജ്യങ്ങളിൽ പോകുന്നതിന് മുമ്പ് തന്നെ സിലോണിൽ മലയാളികൾ ഉയരുന്ന കാലഘട്ടത്തിൽ തന്നെ ഈ മേഖലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ
സിലോണിൽ തൊഴിൽ ചെയ്തിരുന്നത്. പ്രത്യേകിച്ച് നാട്ടിക മണപ്പുറം എന്ന് തന്നെ പറയാം. സഖാബ് എ കെ ജിയുടെ ആത്മകഥയിൽ അത് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അദ്ദേഹം 1930s സിലോണിൽ പ്രഭാതം പത്രത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി പോയ ഘട്ടത്തിൽ രാജൻ പൊറ്റേക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, ഡോക്ടർ റിഷിൻ സുമൻ, പ്രൊഫസർ കെ യു അരുണൻ, എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ്, വൈസ് പ്രസിഡന്റ് എ വി സതീഷ്, മോഹനൻ കൊട്ടുക്കൽ, ജയബാബു കോലത്ത് എന്നിവരും സംസാരിച്ചു. ഇടവേള.